ഫീൽ ചെയ്യുന്നത്. കാരണം ഇപ്പോഴത്തെ ജനറേഷൻ ചിന്തിക്കുന്ന രീതിയുണ്ട്, പഴയ ജനറേഷൻ ചിന്തിക്കുന്ന ട്രാക്ക് ഉണ്ട്. ഇതിനെല്ലാം വിശ്വസിക്കുന്നു കുറച്ചുകൂടെ. അല്ല, അങ്ങനെ ഒരു വിശ്വാസമായിട്ടില്ല. ഇതിനകത്ത് നമ്മളങ്ങനെ ജഡ്ജ്മെന്റലായിട്ടൊന്നും പറഞ്ഞു വെച്ചിട്ടില്ല. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റും തന്നെ പലതരം ആൾക്കാരുണ്ട്, പലതരം റിലേഷൻഷിപ്സ് ഉണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ തന്നെ നമ്മൾ ഓരോ കപ്പിൾസിനെ എടുത്താൽ അവരുടെയൊക്കെ കഥകൾ ഓരോന്നാണ്. അപ്പൊ നമ്മൾ ഒന്നിനെയും അങ്ങനെ ഇതാണ് ശരി, എല്ലാവരുടെയും ശരിയും തെറ്റും വളരെ സബ്ജക്റ്റീവ് ആണ്. ഒരാൾക്ക് ശരിയെന്ന് തോന്നി മറ്റൊരാൾക്ക് ശരിയാവണമെന്നില്ല. ഓരോരുത്തർക്ക് അവരവരുടേതായ ജീവിത സാഹചര്യങ്ങൾ, അവർ വളർന്നു വന്ന രീതി, അവർ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കഥകളാണ്. അപ്പൊ അങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കഥകളാണ് അതിൽ പറയുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ്. നമ്മൾ അതിനൊന്നും ജഡ്ജ്മെന്റ് അടി ഇതാണ് ശരി അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ഒരു പർട്ടിക്കുലർ ഒരു മെസ്സേജ് കൊടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം കപ്പിൾസ് എന്ന് പറഞ്ഞു കൊടുക്കാനോ ഒന്നും ഒരു ഒരു ഫോഴ്സ്ഫുൾ ശ്രമം നടത്തിയിട്ടില്ല. അത് സിനിമയുടെ ഭാഗമായിട്ട്, എന്റർടൈൻമെന്റ് ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു പോയിട്ട് വരും. നീരജ് എന്ന സിനിമയ്ക്ക് ശേഷം ചെയ്തത് അത്ര ബോണ്ടായിട്ട് ഒരു കഥാപാത്രം ചെയ്തതിന് ശേഷം കണ്ടതാണ്. എന്താണ് ഈ കഥാപാത്രത്തെ കണ്ട ഒരു പ്രത്യേകത എന്താണ്? എനിക്ക് ഐ തിങ്ക് ഇതിന്റെ സ്ക്രിപ്റ്റാണ്, സ്ക്രിപ്റ്റ് ആൻഡ് ടീം. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു ഫൺ ലൈറ്റ് ഹാർട്ടഡ് എന്റർടൈനർ ആണ്. എനിക്ക് പൊതുവേ റൊമാൻസ് ആൻഡ് കോമഡി എന്ന് പറഞ്ഞ ജോണർ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. റൊമാൻസ് ഹാൻഡിൽ ചെയ്യാൻ, പെർഫോം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഹ്യൂമർ ഇതുവരെയ്ക്കും ട്രൈ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഹ്യൂമർ എന്ന് പറഞ്ഞ ജോണറില് ആ ഒരു സീനിന്റെ ഒരു ഭാഗമാകാൻ അങ്ങനെ ഐ ഡോണ്ട് തിങ്ക് ഐ ഗോട്ട് അത്രയും ഓപ്പർച്യൂണിറ്റീസ്. പക്ഷേ ഈ ഒരു സിനിമ ഇങ്ങനത്തെ ഒരു ജോണർ ഈ സിനിമ പറയുന്ന കുറെ കാര്യങ്ങൾ ഐ ഫീൽ ലൈക്ക് എനിക്ക് റെസനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സ്പെക്ട് ലൂക്ക വലിയൊരു ഹിറ്റ് ആയിരുന്നു. അതായത് ഒരു മ്യൂസിക്കൽ ഇമോഷണൽ ആയാലും ശരി, പെർഫോമൻസ് ആയാലും സ്റ്റോറി വൈസ് ആയാലും വളരെയധികം കുറെ ചേഞ്ചസ് ഒക്കെ നല്ലൊരു ഫിലിമായിരുന്നു അത്. അതിൽ നിന്ന് മാനവിലും ഗോപുരം ഒരു ഫൺ എന്റർടൈനിങ് അല്ലെ ഫാമിലി റിലേറ്റഡ് സിനിമയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ജോണർ എടുക്കാൻ കാരണം? എനിക്ക് എല്ലാത്തരം ജോണറുകളും ഇഷ്ടമാണ്. ഇതിൽ കോമൺ ആയിട്ട് പ്രോപ്പർലി ഒന്ന് ഉള്ള ഒരു ഘടകം റിലേഷൻഷിപ്പ് ഡ്രാമാസ്, റിലേഷൻഷിപ്പ് സ്റ്റോറീസ് എനിക്ക് വളരെ ഇഷ്ടമാണ്. പ്രോബ്ലി ഞാൻ എല്ലാത്തരം സിനിമകളെയും കാണുമെങ്കിലും ഇപ്പൊ നമ്മുടെ ഇംഗ്ലീഷ് ഫിലിംസ് എടുക്കുകയാണെങ്കിൽ ബിഫോർ സൺസെറ്റ് സീരീസ് അല്ലെങ്കിൽ ബ്ലൂ വാലന്റൈൻ, ഇപ്പൊ മലയാളത്തിൽ തന്നെ പത്മരാജന്റെ സിനിമകള്, ഭരതന്റെ സിനിമകള് റിലേഷൻഷിപ്പിലാണ് ഇതിൽ അത് ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഫിലിം മേക്കിംഗ് കൂടിയാണ്. ഇമോഷൻസ് കറക്റ്റ് ആയാലും ഒരിക്കലും ഇന്നത്തെ സിനിമകൾ വർക്ക് ആവില്ല. സോ ലൂക്ക കുറച്ച് ബ്രേവ് ആയിട്ട് ചെയ്തൊരു സിനിമയാണ്. കാരണം അങ്ങനത്തെ ഒരു ട്രാജിക്കൽ എൻഡും തുടക്കവും ട്രാജിക്കൽ എൻഡും, പക്ഷെ അതിലൂടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത് വളരെ ഇന്റൻസ് ആയിട്ടുള്ള റൊമാൻസ് ആണ്. അതിന്റെ ഒരു ത്രില്ലർ സ്വഭാവത്തിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട്. കുറച്ചുകൂടെ നമുക്ക് ആ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ അത് രണ്ട് സീസൺസ് ആണ്. സമ്മർ സമയത്ത് നടക്കുന്ന ടൊവിനോയുടെ ഹാരയുടെയും കഥാപാത്രങ്ങളുടെ പ്രണയം, ഫോളോഡ് ബൈ മഴക്കാലത്തുള്ള നംനെസ്സിലും ശരിക്കും പറഞ്ഞ ഒരു മരവേപ്പിലും മടുപ്പിലും ഉള്ള ഒരു പോലീസുകാരന്റെ പ്രണയം, ഇത് പാരലൽ സ്റ്റോറീസ് ആണ്. ഇതിന്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജോണറയാണ് മാരുവിലിൽ ഗോപുരം. നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഒരു ജോണറിൽ സ്റ്റിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ചിലപ്പോൾ ഇത് കഴിഞ്ഞ് ചെയ്യാൻ പോകുന്ന മറ്റൊരു ജോണറിലുള്ള സിനിമയായിരിക്കാം. എങ്കിലും ഹ്യൂമൻ ഇഷ്യൂസ്, ഹ്യൂമൻ ഇമോഷൻസ്, എസ്പെഷ്യലി കപ്പിൾ സ്റ്റോറീസ്, ആണും പെണ്ണും എന്നുള്ള പ്രഹേളികയിൽ എന്താണ് വേറെ ഉള്ളത്, വളരെ വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതികളുള്ള രണ്ട് സ്പീഷ്യസ് ആണ് ഇറ്റലിയാണ് പെണ്ണും. അവരെത്രയോ കാലങ്ങളായിട്ട് കപ്പിൾസ് ആയിട്ട് ഒരു പൂരയ്ക്കുള്ളിൽ അവർ ജീവിക്കുന്നു. അതിൽ വലിയ ഏറ്റവും വലിയ മിസ്റ്ററി എന്താണെന്ന്, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രണയങ്ങളുണ്ടാവും, ഭാര്യമാരുണ്ടാവും, ഭാര്യമാരല്ല ഓരോരുത്തർക്കും അവരുടെ പാർട്ട്നേഴ്സ് ഉണ്ടാവും, പക്ഷേ എന്നും നിങ്ങൾ തല്ലുപിടിക്കാറുണ്ട്, എന്നും നിങ്ങൾ ഒരുമിക്കാറുമുണ്ട്. പക്ഷെ ഈ ഒരു സിസ്റ്റത്തെ ഞാൻ വളരെ കൗതുകത്തോടെയാണ് കാണുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഇതിന്റെ അഡ്വഞ്ചർ ആയിരുന്നു. ലിറ്ററലി ഒരു കോമഡി സിനിമ, എൻറ്റയർ എൻഡ് ടു എൻഡ് നമ്മളെ എന്റർടൈൻ ചെയ്യുന്നത്. എന്ത് കാര്യം, ഇതൊരു ഒരു ക്ലൗണിങ് സിനിമയല്ല, ഇതൊരു സറ്റൈറിക്കൽ സിനിമയല്ല, സിറ്റുവേഷൻ കോമഡിയാണ്. പ്രമോദ്, ഞാൻ ഈ മെയിൻ കോൺസെപ്റ്റ് ചിന്തിച്ച ശേഷം ഈ കോൺസെപ്റ്റ് ഈ ബേസിക്കലി ആക്ച്വലി മൂന്ന് ക്യാരക്ടർ, ഷിൻഡോ, ഷരൺ, മീനാക്ഷി, റോണി ആയിരുന്നു ഒന്ന് കുറച്ചും കൂടി ഡെവലപ്ഡ് ആവേണ്ടി ഇരുന്ന കഥാപാത്രം. ഈ മൂന്ന് കഥാപാത്രങ്ങളിൽ ആർക്കും ഒരു ബേസ് ഇതും ആയിട്ടാണ് ഞാൻ പ്രമോദിനെ മീറ്റ് ചെയ്തത്. പ്രമോദ് കുറച്ചും കൂടെ ഇങ്ങനത്തെ ജോണർ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു തിരക്കഥാകൃത്താണെന്ന് അറിയാം. മറ്റൊരു സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഒരു സിനിമയിൽ തന്നെ മറ്റൊരു ആർട്ടിസ്റ്റ് സുഹൃത്തു വഴിയാണ് ഞാൻ പ്രമോദിനെ പരിചയപ്പെടുന്നത്. അന്ന് പ്രമോദുമായി ഡിസ്കസ് ചെയ്ത് പിന്നെ ഏതാണ്ട് കൊറോണയുടെ സെക്കൻഡ് ഫേസ് ഏതാണ്ട് ഒന്ന്
ഒരു വർഷത്തോളം ഇതിൽ ഈ സ്ക്രിപ്റ്റിൽ നമ്മൾ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഇവോൾവ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റാണ്. അപ്പൊ ഇതിൽ ഞാൻ അപ്രോച്ച് ചെയ്യുന്നത് ഉദ്ദേശിച്ചത് തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ ഫ്രണ്ട് സീരീസ് കാണാറുണ്ടല്ലോ, ഓരോ ഓരോ സിറ്റുവേഷനിൽ ജനറേറ്റ് ചെയ്യുന്ന കോമഡി എന്തെങ്കിലും സ്കിറ്റ് സ്വഭാവമുള്ള സിനിമയാണ്. ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്, ഒരു സിനിമാറ്റിക് അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക്. സിനിമ ഒരു യൂണിവേഴ്സാണ്, ഇവരുടെ യൂണിവേഴ്സിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്, പ്രേക്ഷകരെ ക്ഷണിക്കുകയാണ്. റോണിയുടെയും ഷിൻഡോയുടെയും ഷെറിന്റെയും മീനാക്ഷിയുടെയും ലോകത്തിലേക്ക് ഒരു രണ്ടു മണിക്കൂർ നിങ്ങൾക്ക് ആസ്വദിച്ചിരിക്കാൻ പറ്റുക. പിന്നെ ഇവന്റെ കൂടെ അസിസ്റ്റന്റിന്റെ കൂടെ വളരെ എൻജോയബിൾ ആയൊരു ജേർണി ആയിരിക്കും, എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ. അത് പർപ്പസ്ഫുള്ളി തന്നെ ചെയ്താണ്, ആ ജോണറിനുള്ള താല്പര്യം കൊണ്ട് തന്നെ ചെയ്താണ്. യഥാർത്ഥമായ പ്രണയങ്ങൾ, പ്രണയങ്ങൾ മാത്രമല്ല പാർട്ട്നർഷിപ്പ് എന്നാണ് ഞാൻ പറയാം, ഫ്രണ്ട്ഷിപ്പ് പാർട്ട്നർഷിപ്പ്. പക്ഷെ ഷിൻഡോയുടെയും ഷെറിന്റെയും ഇക്വേഷൻ ടോട്ടലി ഡിഫറെന്റ് ആണ് റോണിയുടെയും മീനാക്ഷിയുടെ ഇക്വേഷൻ. ഇവര് ചിന്തിക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് അവരുടെ ചിന്താഗതി. ഇങ്ങനെയുള്ള ഇവരുടെ ഈ പാർട്ട്നർഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, റൊമാൻസ്, ഇത് കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ഒരു പാർട്ട്നർഷിപ്പാണ്. എനിക്ക് അങ്ങനത്തെ ഒരു അപ്രോച്ച് ആണ് കൂടുതൽ ഇഷ്ടം. അത്രയോ. എന്തുകൊണ്ടാണ് മാരുവിലെയും ഗോപുരങ്ങൾ അങ്ങനത്തെ അങ്ങനെ ഒരു ടൈറ്റിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഒരൊറ്റ പാട്ടേ മാറ്റി വരുന്നുള്ളൂ ആ പാട്ട്, അങ്ങനെ ഒരു ടൈറ്റിൽ മലപ്പുറം കിട്ടാണോ സിറ്റുവേഷനായിട്ട് കഥയുടെ റിലേറ്റ് ചെയ്ത് അങ്ങനെ വന്നു തിരക്കഥ ഡിമാൻഡ്. തിരക്കഥയിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ചത് തന്നെ ഒരു സെലിബ്രേഷനാണ്, ആഘോഷമാണ്. ഒരു മാരുവിൽ മാരുവില്ലേ എന്ന് പറയുമ്പോൾ നമ്മളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു സിംബലർ. പിന്നെ ഫോക്കസിന്റെ പ്രൊഡക്ഷനിൽ വരുന്നത് സിയാദിക്കായിട്ട് സംസാരിക്കുന്നു, പിന്നെ വിദ്യാജീതിന്റെ കമ്പോണന്റ് ആയിട്ട് വരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരു ചർച്ചയിൽ ചിന്തിച്ച് ഓക്കെ മാരുവില്ലും മാരുവില്ല് പോലെ സന്തോഷിപ്പിക്കുന്ന ഒരു സംഭവം അറിയില്ല. പിന്നെ ഇവര് നാല് പേരും വസിഷ്ഠും ഒക്കെ ശരിക്കും ലെറ്റിലെ പല കളേഴ്സ് പോലെയാണ് ഈ സിനിമയുണ്ട്. ഈ പല കളേഴ്സ് ചേർന്നിട്ടുണ്ടാകുന്ന ഒരു വലിയ മാരുവില്ലാണ്. ഈ ഗോപുരങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ സിറ്റി തന്നെയാണ്, കൊച്ചി സിറ്റിയിൽ നടക്കുന്ന കഥയാണ്. നമ്മൾ മുഴുവൻ സിനിമ മുഴുവനായിട്ടും കൊച്ചി സിറ്റി തന്നെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിറ്റിയില് മഴവില്ല് പോലുള്ള ആഘോഷപരിതമായ ഒരു ഒരു സിമ്പൽ ഈ വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സ് ചേർന്ന് വരുമ്പോഴാണ് ഉണ്ടാകുന്നത്. അത്രയേ നമുക്ക് മീൻ ചെയ്തുള്ളൂ. അത് ആ ഒരു പ്ലഷറിന് വേണ്ടി ചെയ്ത സിനിമ. രാസ്തയ്ക്ക് ശേഷം വരുന്നൊരു ചിത്രമാണ്, അഥവാ അന്ന് രാസ്തയുടെ സമയത്ത് പറയുന്നുണ്ടായിരുന്നു എനിക്ക് അതേപോലത്തെ ഒരു സർവൈവിംഗ് അല്ലെങ്കിൽ അത്രയും കുറച്ചുകൂടെ ബോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ചെയ്യുന്ന ഒരു കഥാപാത്രം അതേപോലെ കഥാപാത്രം ചെയ്യാനായിട്ട് താല്പര്യം തോന്നിയത് ഈ സിനിമ കുറച്ചുകൂടെ ഹ്യൂമറാണ്. ഇങ്ങനത്തെ എങ്ങനെയുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്തത്? ഇതിൽ ഞാനൊരു ഷെഫായിട്ടാണ് എന്റെ ക്യാരക്ടർ വരുന്നത്. ഈ സിനിമയുടെ മൊത്തത്തിലുള്ളൊരു സ്വഭാവം ഹ്യൂമറാണ്. എനിക്ക് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്, ഞാനിതുവരെ അങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമായിട്ടില്ല. ബെഞ്ചിനോട് അഭിനയിക്കുമ്പം എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. മോസ്റ്റ്ലി ഞങ്ങളെ പേരങ് ആയതുകൊണ്ട് ബെഞ്ചി കുറച്ചുകൂടെ ഹ്യൂമർ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയുന്നൊരു ആക്ട്രസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എന്നെ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, കാരണം നമുക്ക് റിയാക്ട് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. ഞങ്ങൾ നല്ല സിങ്ക് ആയിരുന്നു അഭിനയിക്കുമ്പോൾ, അതെല്ലാവരുമായിട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പൊ മൊത്തത്തില് ഇങ്ങനെയുള്ള ക്യാരക്ടർ കിട്ടിയത് തന്നെ ഭയങ്കര സന്തോഷമാണ്. ഇവരോട് വർക്ക് ചെയ്യാൻ പറ്റിയതിലും ഇവർ രണ്ടുപേരും ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതും സാധിച്ചു. നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര പ്രതീക്ഷയുണ്ട് ഈ സിനിമയിൽ. മൊത്തം സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയ തൊട്ട് ഇന്ന് വരെ നമുക്കൊരു ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഒരു എനർജി ഉണ്ടാവും. എനിക്ക് കിട്ടിയ എനർജിയിൽ നിന്ന് ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ സിനിമയിൽ. എനിക്ക് എല്ലാ റിലേഷൻഷിപ്സും എങ്ങനെയാണെങ്കിലും ഒരാളുടെ മറ്റൊരാളെ റെസ്പെക്ട് ചെയ്തുകൊണ്ടുള്ള ഏത് റിലേഷൻഷിപ്പും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിപ്പം മാരീഡ് ആണെങ്കിലും അൺമാരീഡ് ആണെങ്കിലും അപ്പം കാഷ്വൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിലും ഐ തിങ്ക് ഇറ്റ്സ് ഓൾ ദ സെയിം. എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുക. ലവ് ആൻഡ് ലെറ്റ് ലിവ് എല്ലാ ഇന്റർവ്യൂസിലും പറഞ്ഞാണ് നമ്മുടെ പടത്തിന്റെ ഒരു മെയിൻ പരിപാടി. ലിവ് ഇൻ ലെറ്റ് ലിവ്.
കരിയർ നല്ല രീതിയിൽ, അതായത് ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും ഓരോ കഥാപാത്രം ഒന്നും സമയം വരാതെ ലെവലായിട്ട് ആ ഗ്രാഫ് ഇങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പൊ ഫേസ് ഓഫ് ദ ഫിസ്റ്റർ സൈഡ് അവർ ഇതുവരെ കണ്ടില്ലാത്ത കഥാപാത്രം ഇങ്ങനെ ഒരാൾ ചെയ്തു, ഈ വ്യക്തിയാണോ ഇത് ചെയ്തത് എന്നൊരു ചർച്ച വരെ ഉണ്ട് കേട്ടോ. അത് ഓസ്കറിലൊക്കെ പോയാൽ വേറെ ഇതാണ്. അപ്പോ ഈ സിനിമയിലെ ഈ കഥാപാത്രം ഇതുവരെ ചെയ്തിട്ടില്ല, ടച്ച് ഒരു ഹ്യൂമർ ആയിട്ടൊരു കഥാപാത്രമാണ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചൊരു കഥാപാത്രം എന്ന് പറയും. എന്തുകൊണ്ടാണ് ഞാൻ നായിക നായിക എന്നൊക്കെ പറഞ്ഞ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞൊരാളാണ്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെന്നെ തിരിച്ചറിയുന്നത് കോമഡി കൈകാര്യം ചെയ്യാൻ പറ്റും, അതിനുള്ള കാപ്പബിലിറ്റി ഉണ്ട് എന്നുള്ള രീതിയിലാണ്. അപ്പം വരുമ്പോ പക്ഷെ സിനിമയിലോട്ട് കയറുമ്പോഴത്തേക്കിനും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഭയങ്കര സ്ട്രോങ് അല്ലെങ്കിൽ ഭയങ്കര ബോൾഡ് അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് വരുന്നത് ഇമോഷണൽ. അപ്പം ഈ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഹ്യൂമർ കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. സൗദികളിലൊക്കെ ഒരു ചെറിയൊരു റോള് വന്നു, പത്മിനി സ്മൃതി. അപ്പം ഈ ഒരു സ്പേസ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഇതില് മുഴുനീള ആ ഒരു ഹ്യൂമറിന് വേണ്ടി ഹ്യൂമർ ചെയ്യുന്ന ഒരു ക്യാരക്ടറല്ല, പക്ഷെ സിറ്റുവേഷനിലെ ഒരു ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇഷ്ടങ്ങളായിരിക്കുമല്ലോ, ലീഗൽ ബോണ്ടിങ് അങ്ങനെ വേണമെന്നില്ല, അത് മനസ്സുകളുടെ ബോണ്ടിങ് ആണ് എന്നൊക്കെ അങ്ങനത്തെ ഒരു കസ്റ്റഡി വിശ്വസിക്കുന്ന ഒരാളാണോ? ഞാൻ അങ്ങനെയല്ല ഈ ക്യാരക്ടറിനെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പം ഒരു അവരുടെ ചോയ്സുകളാണ്. ഇപ്പൊ ഇവർക്ക് കല്യാണം കഴിക്കാൻ കുട്ടികൾ വേണ്ട, നിങ്ങൾക്ക് കുട്ടികളാണോ കല്യാണം കഴിക്കേണ്ട എന്ന് പറയുന്നോടത്ത് അവരുടെ വ്യൂ പോയിന്റ്സ് കാണിക്കുന്നതല്ല. നമ്മള് ഇപ്പോഴത്തെ ന്യൂജൻ ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നല്ല മൂവിയിൽ നമ്മൾ കാണിക്കുന്നത്. പേഴ്സണൽ ലൈഫിൽ ഓൾസോ നമുക്കിപ്പം എനിക്ക് തോന്നുന്നില്ല, ഇപ്പം എനിക്ക് മാരേജ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ആഫ്റ്റർ ടു ഇയേഴ്സ് അത് മാറാം. സോ ഇപ്പൊ ഞാൻ തീരുമാനങ്ങളോ എനിക്ക് ഇന്ന കോൺസെപ്റ്റോ ഒന്നും ഇല്ല. സോ ലെറ്റ് ഇറ്റ് ബി, എന്റെ പാർട്ട്ണർ കൂടി വരട്ടെ, പാർട്ട്ണറിനെയും കൂടി ഇതിൽ ചിലപ്പോൾ നമുക്ക് മാരേജ് ആയിരിക്കും ഓക്കെ ആവാം, ചിലപ്പോൾ മാരേജ് ഓക്കെ ആവില്ല. ഓരോ കഥാപാത്രം ഇപ്പൊ ഞങ്ങളിപ്പോ മലയാള സിനിമ ചെയ്യുമ്പോൾ ചേട്ടന്റെ സിനിമകളായാലും ശരി, വളരെ ചൂസ് ചെയ്ത ഒരുപാട് സിനിമകൾ ചെയ്യുക എന്നുള്ളതല്ല, സിനിമകൾ ചെയ്യുന്നത് പ്രേക്ഷകരുടെ ഉള്ളിൽ നിൽക്കണം അല്ലെ, ആ കഥാപാത്രം നിൽക്കുക എന്നുള്ളതായിട്ട് ഓരോ ആർട്ടിസ്റ്റിന്റെയും ഡ്രീം അല്ലെങ്കിൽ ഒരു ലക്ഷ്യമാണ്. ചേട്ടൻ ഇപ്പൊ ചെയ്യുന്ന സിനിമകളും അതുപോലെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരുപാടൊന്നും ചെയ്യുന്നില്ല, ചെയ്യുന്നത് ചൂസ് ചെയ്യട്ടെ, ശരിയാണോ? തീർച്ചയായിട്ടുമാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന സിനിമകളിൽ നിന്നേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ നല്ല സിനിമകൾ ചെയ്യണം, വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യണം, ഡിഫറെന്റ് ആയിട്ട് അല്ലെങ്കിലും ഒരു ഷെയ്ഡ് ഓരോരോ സിനിമകളിൽ ചെയ്യാൻ പറ്റണം എന്നുള്ളത് എല്ലാ ആക്ടേഴ്സും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് വരുന്ന ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്താണ് ഞാൻ സിനിമകൾ ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ കുറച്ചൊരു കാലം ശേഷമാണ് ഇപ്പൊ ഒരു സിനിമയുടെ റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഇനി അങ്ങോട്ട് കുറച്ച് ചൂസ് ചെയ്തിട്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എന്നെയും കൂടി ചലഞ്ച് ചെയ്യുന്ന വേഷങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇനിയുള്ള പ്രയോറിറ്റി. എങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ രാജേട്ടൻ ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ടായ ആട് ജീവിതം പൊന്നു സിനിമ ഇനി ഞാൻ ചെയ്യില്ല എന്റെ പെട്ടെന്ന് അത്രയും ചെയ്തു, അത് അത്രയും ഫിസിക്കൽ എഫേർട്ട് അതിൽ ഇട്ടുകൊണ്ടാണ്. കാരണം പൃഥ്വി അതിൽ ഇട്ടിരുന്നൊരു ഫിസിക്കൽ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും അൺബിലീവബിൾ. ഒരു ദിവസം ഒരു 700 calories അല്ലെങ്കിൽ 800 calories ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ ഒരു കണ്ടിന്യൂസ്ലി ഒന്നോ രണ്ടോ മാസം പൃഥ്വി കണ്ടിന്യൂ ആയിട്ട് ചെയ്തിരുന്നു, അത് ഹെൽത്തിന് നല്ലതല്ല, ഒരു ആൾക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു ഏതൊരു ഡോക്ടറോട് പോയി ചോദിച്ചാലും നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് ചോദിക്കും. അപ്പോൾ അത്രയും എക്സ്ട്രീംസ് ചെയ്തുകൊണ്ടാണ് പൃഥ്വി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്, ഇനി അങ്ങനത്തെ ഒരു പടം ചെയ്യില്ലെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു ഏതൊരു കാലഘട്ടത്തിൽ എപ്പോഴാണെങ്കിലും ആ അങ്ങനത്തെ പടം ചെയ്യാൻ എല്ലാവരും ആഗ്രഹിക്കും. പൃഥ്വിയുടെ കരിയറിലെ ഒരു ഐസിംഗ് ഓൺ ദ കേക്ക് ആയിരിക്കും ആ സിനിമ എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും എനിക്ക് എല്ലാത്തരം കഥാപാത്രങ്ങളും ചെയ്യാൻ ഇഷ്ടമാണ്. എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്നെ ഞാൻ പറഞ്ഞല്ലോ എന്നെ ചലഞ്ച് ചെയ്യുന്ന കഥാപാത്രങ്ങൾ കിട്ടിയാൽ ഹാപ്പി. അതിപ്പോ അതിന് ഞാനല്ലല്ലോ ഉത്തരം പറയുന്നത്, എന്നെ ഉപയോഗിക്കേണ്ടവർ വന്ന് എന്നെ കാസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ സിനിമകളിലൊക്കെ നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിപ്പം സീരിയസ് സിനിമകളാണെങ്കിലും ഹ്യൂമർ സിനിമകളാണെങ്കിലും ആ സിനിമകൾ ഭംഗിയാക്കാൻ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഒരു വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ എൻ്റെ കരിയറിന്റെ ബിഗിനിങ് മുതൽ പീരിയോഡിക്കായിട്ടുള്ള കാലയളവുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല സമയങ്ങളിലുണ്ടായിട്ടുള്ള മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയങ്ങളുടെ ഭാഗമാണ് സാധിച്ചിട്ടുള്ളത്.
സോ ആസ് ആൻ ആക്ടർ അത് ഞാനൊരു വലിയ ബ്ലെസ്സിങ് ആയിട്ടില്ല. ഇപ്പൊ നമ്മൾ എന്റെ കരിയറിന്റെ തുടക്കത്തിലാണ് മീശ മാധവൻ എന്ന ചിത്രം വരുന്നത്. പിന്നെ മീശ മാധവൻ കഴിഞ്ഞ് ക്ലാസ് മേറ്റ്സ് ഉപദ്രവിച്ചു, അല്ലെങ്കിൽ 2020 ആ സമയത്ത് ഏറ്റവും വലിയ ഹിറ്റായിരുന്നു. പിന്നെ ലൂസിഫർ. അപ്പൊ എങ്ങനെയൊക്കെയോ പറഞ്ഞു തിരിഞ്ഞ അതാത് കാലഘട്ടങ്ങളിലെ ഏറ്റവും വലിയ വിജയങ്ങളുടെ ഭാഗമാവാൻ സാധിച്ചു നടന്നുള്ളൊരു ഒരു വലിയ ബ്ലെസ്സിങ് എനിക്കുണ്ട്. പിന്നെ അതുകൊണ്ട് നോ കംപ്ലൈൻസ്. പിന്നെ സമയം ഇനിയുണ്ട്, ഇനിയും ഗംഭീര കഥാപാത്രങ്ങൾ ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഇവിടെ പോയിട്ടില്ല. അപ്പോ എന്നെ ഉപയോഗിക്കേണ്ടവർക്ക് ഒന്ന് ഉപയോഗിക്കും. ഇതിൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ദ്രജിത്തിന് ഉദ്ദേശിച്ചിട്ട് വേണ്ട മാതിരി മലയാള സിനിമ അദ്ദേഹത്തിന് യൂസ് ചെയ്തിട്ടുള്ള എന്നുള്ള ഒരു കംപ്ലൈന്റ് എനിക്ക്. ഞങ്ങൾക്ക് ഇതിൽ സാറ്റിസ്ഫാക്ഷനും ഈ സിനിമ ഞങ്ങളത് യൂസ് ചെയ്യുന്നു അദ്ദേഹത്തിന്, അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെ, അദ്ദേഹം എന്ന നടനെ ഞങ്ങൾ യൂസ് ചെയ്യുന്നു. ഞാൻ പറയണേ എനിക്ക് ആസ് എ എന്താ പറയാ ഒരു ഫോക്കസ് ഫിലിംസിന്റെ പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിനെ യൂസ് ചെയ്തിട്ടില്ല മലയാള സിനിമ. ഇവിടെയൊക്കെ വന്ന് പോകും ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഏതെങ്കിലും ഒരു സിനിമ ചെയ്തു തന്നെ. അപ്പൊ അതല്ല കാര്യങ്ങൾ. എനിക്ക് പ്രൗഡ്ലി ഐ ക്യാൻ സേ ഞങ്ങളുടെ ഈ സിനിമയിൽ അദ്ദേഹത്തിന് ഞങ്ങൾ യൂസ് ചെയ്തു. അദ്ദേഹം അതിനോട് ഇടകി ചേർന്നിട്ടുണ്ട്. ഹ്യൂമർ ആണെങ്കിലും ഫാമിലിയിലേക്ക് ഇമോഷണലി ആണെങ്കിലും ഇടകി ചേർന്ന്. അപ്പൊ അതിനുള്ള പൊട്ടൻഷ്യൽ അദ്ദേഹത്തിന് ഉണ്ടെന്ന് ഞങ്ങളെപ്പോലുള്ള വളരെ അരുളാണെങ്കിലും പ്രമോദാണെങ്കിലും ഞാനും എൻ്റെ മകളും എല്ലാം സംസാരിക്കുമ്പോൾ പറയാറുണ്ട്. അത് എനിക്ക് അദ്ദേഹത്തിനോട് നോക്കി പ്രസന്റ് കേട്ട കാര്യമില്ല ഷൂട്ടിംഗ് ലൊക്കേഷൻ. പക്ഷെ ഞങ്ങൾക്കറിയാം, എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്കറിയാം. ആൻഡ് സെയിം ടൈം രണ്ട് വാക്ക് ഇതിൽ എനിക്ക് അഡീഷണൽ ആയിട്ട് പറയാറുണ്ട്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്ന സെലീം കുമാർ വളരെ ഒരു ദിവസത്തെ വർക്കേ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിളിച്ച് ഞങ്ങൾക്ക് ഇതിൽ സൂട്ടാവുന്ന ഒരാൾ വേണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ചിന്തിച്ച വലിയ ഒരാളാണ് സെലീം കുമാർ. വളരെ എന്താ വളരെ കോണ്ടന്റ് അനുസരിച്ചിട്ട് അതിന് ഡെഫിനറ്റ് ആയിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ അതിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് പോകുന്നുണ്ട്. രണ്ടാമത് ജോണി ആന്റണി, പഴയ ഒരു ഡയറക്ടറും എൻ്റെ ഒരു സഹ കൂട്ടുകാരനൊക്കെ ആയിരുന്നു അദ്ദേഹത്തിനോട് ഇത് വസിഷ്ഠനുമായിട്ടുള്ള കോമ്പിനേഷനിൽ ഞാൻ കുറച്ച് ഡേറ്റ്സ് വേണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ ക്യാരക്ടർ ഒന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹവും ഞങ്ങളോട് സഹകരിച്ചു. ഒരു ചെറിയ ഷൂട്ടിലാണെങ്കിലും രഘുനാഥ് പരേരി ഞങ്ങളോട് സഹകരിച്ചു. അപ്പൊ അങ്ങനെ ഒരു കൂട്ടായ്മയുടെ അത് അവർക്ക് താങ്ക്സ് പറയുന്നു. ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വേദിയിൽ പറയാതെ ആ ഡെഫിനറ്റ്ലി സായ് കുമാർ അദ്ദേഹം ചെയ്യുന്നുണ്ട് ഒരു ചെറിയ റോൾ. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റാർട്ടഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ സ്റ്റാർട്ടഡ് ആണ്. അതാണ് ഈ സിനിമ. പക്ഷെ എല്ലാവരും അതിൻ്റെ സ്പിരിറ്റിൽ ഉൾക്കൊണ്ടുള്ള ഒരു സിനിമയായിരുന്നു. ഞാൻ അവർ ചോദിച്ച ചോദ്യത്തിന് പൃഥ്വിരാജിന് അറിയാതിരുന്നല്ല, ഇന്ദ്രജിത്തിന് ഉദ്ദേശിച്ചിട്ട് പറഞ്ഞ ഒരാ ക്വസ്റ്റ്യനുള്ള ഒരു ആൻസറും കൂടിയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഞാനിപ്പോഴും പറയുന്നു അദ്ദേഹത്തിന് വേണ്ട വിധം യൂസ് ചെയ്തിട്ടില്ല. ബേസിക്കലി ഇന്ദ്രാട്ടനെ ശരിക്കും ലൈക്ക് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഏറ്റവും കൂടുതൽ നമുക്ക് ഇന്ദ്രാട്ടനെ കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും കൂടുതൽ ഇന്ദ്രാട്ടനെ കാണാൻ ആഗ്രഹിക്കുന്ന ലൈക്ക് ബേസിക്കലി ഐ തിങ്ക് ഇന്ദ്രാട്ടൻ ആൾസോ ലൈക്സ് ഡൂയിങ് സച്ച് കൈൻഡ് ഓഫ് റോൾസ്. എനിക്ക് തോന്നുന്നു ലൈക്ക് ഹീസ് ബേസിക്കലി എ വെരി ഹാപ്പി പേഴ്സൺ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കുറച്ച് ഹാപ്പി ആയി കുറച്ച് ഫൺ ഹ്യൂമർ ഒക്കെ ചെയ്യാൻ വളരെ അധികം വളരെ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. സോ ഐ തിങ്ക് മാരിവൽ ഇസ് ഗോയിങ് ടു ബി എന്താ പറയാ ഇന്ദ്രാട്ടൻ ഒരു ന്യൂ പോർട്രയൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മൂവിയായിരിക്കും. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ഏറ്റവും ഇന്ദ്രാട്ടനെ കാണാൻ ആഗ്രഹമുള്ളത് നമ്മൾ കൊടുക്കുന്ന ഒരു മൂവിയായിരിക്കും മാരിവൽ. അതിന് നമുക്ക് സിനിമയുടെ കണ്ടന്റിനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. നമുക്കറിയാം നമ്പർ ഓഫ് സിനിമകൾ വളരെ കൂടുതലാണ്. എല്ലാ ആഴ്ചയും ഈ പറഞ്ഞതുപോലെ നാലും അഞ്ചും സിനിമകൾ റിലീസ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന നല്ല സിനിമകളും ആ കൂട്ടത്തിലുണ്ട്. നമുക്കറിയാം വിജയങ്ങളുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ്. പക്ഷെ അതിനർത്ഥം വിജയിക്കാതെ പോയ എല്ലാ സിനിമകളും മോശമാണെന്നില്ല. അപ്പോ പിന്നെ കണ്ടന്റ് നന്നായില്ലെങ്കിൽ സിനിമ നന്നാവില്ല, അത് സത്യാവസ്ഥയാണ്. ഇപ്പൊ സിനിമ നന്നായില്ല അല്ലെങ്കിൽ എഴുത്ത് നന്നായില്ലെങ്കിലും സിനിമ നന്നാവില്ല. പക്ഷെ അത് മാത്രമല്ല, ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ അന്യഭാഷാ സിനിമകൾ വരുന്നുണ്ട്, തിയേറ്ററിന്റെ അഭാവം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെറിയ ചെറിയ സിനിമകൾക്ക് സർവേ ചെയ്യാൻ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ബട്ട് സ്റ്റിൽ വി ഫൈറ്റിംഗ് ഹാർഡ്. ഒരു ഗ്രൂപ്പായിട്ട് ഒരു ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ
നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടോട് കൂടി മുന്നോട്ട് പോയാൽ ഒരു വലിയ പരിഹാരം കാണാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. അന്യഭാഷാ ചിത്രങ്ങളുടെ റിലീസ് സ്റ്റേഷൻസിന് ഒരു ചെറിയ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പലപ്പോഴും ഒരു ഒരു മാസ് വേവ് പോലെ വന്നാണ് നമ്മുടെ കംപ്ലീറ്റ് കേരളത്തെ കീഴടക്കുന്നത്. സി നല്ല സിനിമകൾ ഇവിടെ ഓടും, അതിപ്പോ 100 തിയേറ്റർ ആണെങ്കിലും 200 തിയേറ്റർ ആണെങ്കിലും 1000 തിയേറ്റർ ആണെങ്കിലും ഓടും. പക്ഷെ ചെറിയ സിനിമകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഒരു വലിയ ഒരു ഒരു തിരമാല വരുന്നത് പോലെ വന്ന് കംപ്ലീറ്റ് ഏറ്റെടുക്കുന്ന ഒരു ഒരു പ്രതീതിയുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള അന്യഭാഷാ സിനിമകളുടെ റിലീസ് ഡെഫിനറ്റ്ലി എല്ലാ ഭാഷകളും വേണം ഇല്ല, സിനിമ എന്ന് പറയുന്നത് ദേർ ഇസ് നോ ലാംഗ്വേജ് ബാരിയർ. പക്ഷെ ഇവിടെ അങ്ങനെയുള്ള സിനിമകൾ ഇറക്കുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയെ സേവ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയല്ലേ? നമ്മൾ തന്നെ എഫേർട്ട് എടുക്കില്ലേ നമ്മുടെ ഇൻഡസ്ട്രിയെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമ്മുടേതായ ചില നിയമങ്ങൾ അല്ലെങ്കിൽ ചില റിലീസ് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ കുറെ കൂടെ ഇങ്ങനെയുള്ള ചെറിയ മലയാള സിനിമകൾക്ക് കയറി വരാൻ പറ്റും എന്നാണ് വിശ്വസിക്കുന്നത്. എന്നിട്ടില്ലേ ഇല്ല. അപ്പൊ അത് അത് നമ്മുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് കണ്ട് നമുക്ക് ഇവിടെ ഇപ്പൊ സിയാർപി പോലുള്ളവരാണ് അതിനെ കുറിച്ച് സംസാരിക്കേണ്ടത്. കാരണം ഓർഗനൈസേഷൻസ് അസോസിയേഷൻസ് ഒക്കെയാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെ നമുക്കിത് മുന്നോട്ട് പോകാൻ സാധിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നാൽ നമുക്ക് നമ്മുടെ സിനിമയെ വീണ്ടും പൊക്കിക്കൊണ്ടുവരാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഈ പറയുന്ന ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരുപാട് ചെറിയ സിനിമകൾ വീണ്ടും ശ്രദ്ധിക്കപ്പെടുമോ എന്നൊക്കെ ഉള്ളത് ഞാൻ ഇതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ ഞാൻ തരാനുള്ള ഞങ്ങളുടെ വേദി എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ സിനിമയുടെ പ്രൊമോഷനെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ്. കോൺട്രവേഴ്സിക്കും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കും ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷേ ഈ ഇപ്പം ഇവരൻ പറഞ്ഞ കാര്യം നമുക്ക് ചില റെസ്ട്രിക്ഷൻസ് വേണം, ഉണ്ടായേ പറ്റും. അതിലുപരിയായിട്ട് ഒരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ക്യാരക്ടറിൽ ഈ സിനിമയുടെ നറേഷൻ ഇൻസിഡൻ്റ് എടുത്ത് സംസാരിച്ചതിന് ശേഷം ഞാൻ മറ്റേ അരുണും പ്രമോദും എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഈ ഇതിനെ നമുക്ക് ഇങ്ങനെ ഇവർക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു ആസ്ക് ചെയ്യാം എന്ന് പറഞ്ഞു. ആ പറഞ്ഞ സമയത്ത് തന്നെ എനിക്ക് ഓർമ്മ വന്നത് ചെറിയ സിനിമയെ പറ്റിയാണ്. രേഖ എന്ന് പറഞ്ഞ ഒരു പടം അത് ഞാൻ കണ്ടിരുന്നു. അതിലെ വിൻസിയുടെ പെർഫോമൻസാണ് ഇതിൻ്റെ ഇൻസ്പിറേഷൻ. ബിക്കോസ് അപ്പം ചെറിയ സിനിമ എന്ന് പറഞ്ഞൊരു സിനിമയില്ല, സിനിമ ഓടുമ്പോഴത്തേക്കും അത് വലിയ സിനിമയായി മാറുന്നു. പക്ഷെ ഇന്ദ്രൻ പറഞ്ഞ മാതിരി ഈ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ആർക്കും സിനിമ എടുക്കാൻ പാടണം എന്നുള്ളതല്ല. പക്ഷെ ഞാൻ കണ്ടുവരുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഒരു അതായത് ഇപ്പം ഡിജിറ്റലൈസേഷൻ വന്നതുകൂടി ആർക്കും സിനിമ എടുക്കാം എന്നുള്ളൊരു പ്രവണത നിലവിലുണ്ട്. പക്ഷെ അതിൻ്റെ കോണ്ടന്റോ അല്ലെങ്കിൽ അതിനുള്ള കാസ്റ്റിങ്ങോ കാര്യങ്ങളോ ചിലപ്പോൾ ആക്ടർ എന്നെ മെയിൻ ആർട്ടിസ്റ്റായിട്ട് വരുന്നു, അല്ലെങ്കിൽ നായകൻ ആയിട്ട് വരുന്നു, വേറൊരു പെൺകുട്ടി ഒന്നും അറിയാൻ പാടാത്ത ഒരു പെൺകുട്ടി ഒരു ഇതുവരെ ഒരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഇല്ലാത്ത ഒരാളെ ഹീറോയിനാക്കുന്നു. അങ്ങനെയുള്ള ഒരു പ്രവണതയല്ല സിനിമ ഈസ്വി. വലിയൊരു പാഷനും വലിയൊരു സ്റ്റഡിയും ആവശ്യമുള്ള ഒരു മേഖലയാണ്. അത് സിമ്പിളായിട്ട് കണ്ടുകൊണ്ടും വരുന്ന സിനിമകളാണ് മലയാള ഇൻഡസ്ട്രിയെ നശിപ്പിക്കുന്നത്. അപ്പം നമ്മൾ മറ്റുള്ള ഭാഷാ ചിത്രങ്ങൾ ഒരുപക്ഷെ അത് അന്ന് ഓടിയിട്ടുണ്ട്. ടെൻ കമാൻഡ്മെന്റ്സ് ആണെങ്കിലും ബെൻഹർ ആണെങ്കിലും അത് അന്ന് ഓടിയിട്ടുണ്ട്. സിനിമ ഇംഗ്ലീഷ് ഹോളിവുഡ് സിനിമ. പക്ഷേ അതൊന്നും നമ്മുടെ ഇതിന് പക്ഷെ അതിനോട് കോമ്പിറ്റ് ചെയ്തുകൊണ്ടും ഞാനൊരു സിനിമ എടുക്കണമെങ്കിൽ എനിക്ക് മറ്റേ തെലുങ്ക് സിനിമയുടെ ഒരു പടം കണ്ടിട്ട് അതിൻ്റെ ഒരു നേച്ചറിലൊരു സിനിമ എടുക്കണം എന്ന് പറഞ്ഞാൽ സ്വയം ചിന്തിക്കണം. അല്ല കുറെ ആൾക്കാരെ കൂട്ടി നിർത്തി അതേമാതിരി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള എനിക്ക് വിശ്വാസം വേണ്ടേ. ആദ്യം ഒരു പ്രൊഡ്യൂസറിൻ്റെ ഏറ്റവും വലിയ കടമയാണ് വാട്ട് ഈസ് സിനിമ എന്ന് പറയുന്നത്. ഇപ്പം അദ്ദേഹം സൂചിപ്പിച്ച മാതിരി എൻ്റെ ഡയറക്ടർ സൂചിപ്പിച്ച മാതിരി പപ്പേട്ടനാണെങ്കിലും പത്മനാഭൻ സാറാണെങ്കിലും വടനേട്ടനാണെങ്കിലും ഇവരൊക്കെ മികച്ച സിനിമകൾ ഉണ്ടാക്കിയവരാണ്. അവരൊരു സ്ക്രിപ്റ്റിങ്ങിനെ കൂടി അവരുടെ വായനകളുണ്ട്. എം ടി ഗോസാറ് അദ്ദേഹം വായന കൊണ്ട് കിട്ടിയ
ഗുണങ്ങളാണ് അദ്ദേഹത്തിന്റെ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഒരു ദിവസം അദ്ദേഹം സ്ക്രിപ്റ്റ് ആയിട്ട് ഇറങ്ങിത്തിരിക്കുന്നതല്ല. ഞാനിത് പറയാൻ കാരണം, ഒരു പൊതുവേദിയിൽ ഇത് പറയേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ വേദിയിൽ ആവശ്യമില്ല. പക്ഷെ പലരും കഥ പറയാനായിട്ട് വരാറുണ്ട്. അത് വരുമ്പോഴത്തേക്കും നമ്മൾ കേൾക്കുന്ന കഥ ഒട്ടും വിശ്വസനീയമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ, എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ മീഡിയാസ് എന്നുള്ള കുറച്ച് ആൾക്കാരെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങളെ ഏൽപ്പിക്കുക കഥ കേട്ടിട്ട് എങ്ങനെ സിനിമ അവരുടെ ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം വേണ്ടതെന്ന് നിങ്ങളുടെ സജഷനോട് കൂടിയാ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ എൻ്റെ പൊരുള് മനസ്സിലാവുള്ളൂ. എന്തായാലും എനിക്ക് ആക്ച്വലി എംബ്രാൻ്റെ ഷൂട്ടിംഗ് അടുത്ത ആഴ്ച തുടങ്ങണം, യു എസിലാണ്. അപ്പോൾ അതിൻ്റെ നാളെ എംബസിയിൽ അപ്പോയിൻമെൻ്റ് ഏകാലാണ് എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ പ്ലീസ് എക്സ്ക്യൂസ് മീ, എയർപോർട്ടിലേക്ക് നേരെ ഇവിടെ നിന്ന് പോവാണ്. അത് പറയണോ? എല്ലാ വിധത്തിലും മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയായിരിക്കും എംബ്രാൻ്റ്. അത് കാസ്റ്റ് വൈസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ലൊക്കേഷൻസ് വൈസ്, ബഡ്ജറ്റ് വൈസ്, എല്ലാ രീതിയിലും. ഓൾറെഡി ഇപ്പോൾ രണ്ട് ഷെഡ്യൂൾ കഴിഞ്ഞു, ഇന്ത്യയിൽ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞു, യു കെയിൽ ഒരെണ്ണം കഴിഞ്ഞു, അടുത്ത ഷെഡ്യൂൾ യു എസിൽ തുടങ്ങുകയാണ് അടുത്ത ആഴ്ച. അപ്പോൾ അവിടെയാണ് ഗോവർദ്ധൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ സത്യാന്വേഷണം നടത്തി നടത്തി ഗോവർദ്ധൻ പുതിയ സത്യങ്ങൾ തേടി അമേരിക്കയിൽ എത്തിയിരിക്കുകയാണ്. താങ്ക് യു വെരി മച്ച് എവരിബഡി, താങ്ക് യു. അത് ഉടനെ ഇല്ല, തീർച്ചയായിട്ടും അതിൻ്റെ സമയമാകുമ്പോൾ ഞാൻ തന്നെ ഇതുപോലെ ഒരു പ്രസ് മീറ്റ് വിളിച്ചുകൂട്ടി എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഓക്കെ.